വിൽസൺ മറീസ് സ്വിംഗ് വിത്ത് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ചെറിയൊരു റിവർ ഒഴുകുന്നുണ്ട്. ഞങ്ങളിപ്പോഴത് കൗണ്ടി വിക്ലോയിലാണ്. കൗണ്ടി വിക്ലോ അറിയപ്പെടുന്നത് ഗാർഡൻ ഓഫ് അയർലൻഡെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സീനിക് ഡ്രൈവാണെന്ന് ഇപ്പോൾ ഞാൻ ഇൻട്രോ പറയാൻ നിർത്തിയ സ്ഥലമാണിത്. ഈ സ്ഥലം തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല ഒരു സീനിക് അല്ലേ, കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയേകുന്നൊരു കാഴ്ചയല്ലേ ഇതൊക്കെ. ഇന്നിപ്പോൾ ഇവിടെ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്, സൺഷൈനൊക്കെ നന്നായി കാണാനുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഒരു റീഫ്രഷ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട് ഞങ്ങള് ഗ്ലെൻഡലോ നാഷണൽ പാർക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് അവിടേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം പിടിക്കൂടുന്നു. ഞങ്ങൾ താലേന്ന് ഒരു 1.5 മണിക്കൂറുണ്ടെങ്കിൽ അവിടെ എത്താം. ഈ വഴിക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ലൊരു രസമാണ് ഈ പ്രകൃതിയൊക്കെ കാണാനായിട്ട്. നമ്മുടെ ഈ ചുറ്റിനും കാണുന്നത് വിക്ലോ മൗണ്ടൻസ് ആണ്. നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. പക്ഷേ ഈ ക്യാമറയിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. ആളുകൾ ട്രക്കിംഗ് നടത്തുന്ന വഴിയാണിത്. ഇവിടെ കുറേ മരങ്ങളൊക്കെ മുറിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. നല്ല വ്യൂ പോയിന്റ് ആണല്ലേ ഇത്. ഏത് വ്യൂ പോയിന്റ് ആണ് ശരിക്കും ഇത്? ഇത് ഓൾഡ് മിലിറ്ററി റോഡ് എന്നാണ് പറയുന്നത്. ഓൾഡ് മിലിറ്ററി റോഡിലെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ടല്ലോ അവിടെ കാണാനായിട്ടല്ലേ. അവിടെ ഒരു തടാകം പോലെ
അതിനെ ഡി കൂടെ ചെറിയൊരു അരുവിയൊക്കെ ഒഴുകി പോകണ്ടെന്നു ചെറിയൊരു അരി. കണ്ടോ, ഇതാണ് സാലി ഗ്യാപ്പിന്റെ മെയിൻ അട്രാക്ഷൻ ആണിത്. ഇത് നേരത്തെ കണ്ട വ്യൂസിന്റെ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ. കുറച്ചുകൂടെ മുകളിലേക്ക് കയറിയിട്ടുള്ള ദൃശ്യങ്ങളാണിത്. നമ്മളിപ്പോൾ ഗ്ലെൻഡലോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പൂമ്പഴിക്ക് കണ്ടൊരു ദൃശ്യമാണിത്. ഈ സൈഡിലായിട്ട് കുറേ പാറകളൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് കുറേ മരങ്ങളൊക്കെ കാണുന്നുണ്ട്, കുറേ പച്ചപ്പൊക്കെ ആയിട്ട്. ഇപ്പുറത്തെ സൈഡ് കണ്ടോ, കുറേ പച്ചപ്പും മരങ്ങളൊക്കെയാണ്. ഇത് പൈൻ ട്രീ അല്ലേ ഇതൊക്കെ? പോയിട്ടുണ്ട് അല്ലേ. അങ്ങ് ദൂരമായിട്ട് കണ്ടോ പച്ചപ്പായിട്ട് നിൽക്കുന്നത്, അത് കംപ്ലീറ്റ് പൈൻ ട്രീ ആണ് കേട്ടോ. ഈ വിന്ററിലൊക്കെ പൈൻ ട്രീ അല്ലാത്തതൊക്കെ അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകും. അതിൻ്റെ താഴെ കണ്ടോ നിൽക്കുന്നത്, ഇലയൊക്കെ പൊഴിഞ്ഞു പോയിട്ട്, വിന്ററിൽ പൊഴിഞ്ഞു പോയിട്ടുള്ളതാ. ഇനി അത് സമ്മറാവണം, കുറച്ച് ഇലയൊക്കെ വരണമെങ്കിൽ. ഈ സ്പ്രിംഗ് കഴിഞ്ഞാല് വരും തോന്നണം അല്ലേ ഇലകളൊക്കെ? സ്പ്രിംഗില് വരാൻ തുടങ്ങും, ഇല വരാൻ തുടങ്ങും. നല്ല വ്യൂസ് ആണല്ലേ. ആ പാറയുടെ മുകളിലൊക്കെ വെള്ളം പോകുന്നുണ്ട്. കുറെ അധികം വണ്ടികളുണ്ട് ഇപ്പോൾ ഇവിടെ. വണ്ടികളൊക്കെ വന്ന് ഫാമാണല്ലേ ആപ്പിൾ കാണുന്നത്. വിന്ററിലെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇനിയിതൊരു രണ്ട് മൂന്ന് മാസം കഴിയണം ഇതുമ്പോൾ ഇലയൊക്കെ വരണമെങ്കിൽ. ഇവിടുത്തെ ഈ കാഴ്ചകൾ കാണാനായിട്ട് കുറേ പേര് സൈക്കിളിലൊക്കെ വരുന്നുണ്ടെന്നുണ്ടല്ലേ. നടന്നു വരുന്നൊരു കുറവാണോ? എന്ത് മലയാടി, പൂക്കളൊക്കെ നിറഞ്ഞ മലയാ. പൂമല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതാണ് ഗ്ലെൻഡലോ നാഷണൽ പാർക്ക്. ഇത് ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണിത്. ഇതിൽ കുറേ ആക്ടിവിറ്റീസുകളുണ്ട് തോന്നുന്നു ഇവിടെ. ഇവിടെ കുറേ ഹൈക്കിങ്, വാക്കിംഗ് ട്രെയിൽസ്, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്, ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കൂടുതലും ട്രക്കിങ്ങിനൊക്കെയാണ് കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പണ്ട് കണ്ടിരുന്ന ഓർമ്മ ഉണ്ടോ, ഒരു മൊണാസ്റ്റിക് സെറ്റിൽമെന്റ് ഉണ്ട് ഇവിടെ. ഗ്ലെൻഡലോ നാഷണൽ പാർക്കിലൊരു വിസിറ്റിംഗ് സെന്റർ ആണ്, വിസിറ്റേഴ്സിനുള്ള സെന്റർ ആണത്. പാർക്കിനകത്ത് കണ്ട ഒരു മറ്റൊരു കാഴ്ചയാണത്, ഒരു ബുഷാണത്, ബുഷ് തരത്തിലുള്ള ഒരു ചെടി. ഇങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്.
ഈ പാർക്കിനകത്തെ പഴയകാലത്തെ മൊണാസ്ട്രിയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതിന് ചുറ്റും സിമിട്രി ആയിട്ടാണ് കാണുന്നത്. കുറേ സിമിട്രിയുടെ കുറെ ഇതൊക്കെ കാണുന്നുണ്ടല്ലേ, റൂയിങ്സ് ഒക്കെ. ഈ മൊണാസ്ട്രിയിലത്തെ ചർച്ചിൻ്റെ ഒരു അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. 12th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന വലിയ ലാർജസ്റ്റ് ചർച്ചാണ്, ഗ്ലെൻഡലോയിൽ ഉണ്ടായിരുന്ന ലാർജസ്റ്റ് ചർച്ചാണ്. ഈ പഴയകാലത്തെ ഈ മൊണാസ്ട്രിയുടെയും ഈ സിമിട്രിയുടെയും ഒക്കെ ഹിസ്റ്ററികൾ അറിയാനും പഠിക്കാനൊക്കെ ആയിട്ട് നിരവധി ആളുകളാണ് ഇവിടെ ദിവസം തോറും വരുന്നത്. നമുക്ക് തന്നെ കാണാം, ഇപ്പോൾ ഒത്തിരിയധികം ആളുകൾ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ചെറിയൊരു റിവർ ഒഴുകുന്നുണ്ട്. ഈ ഫോറസ്റ്റ് പാർക്കിനുള്ളിലൂടെ നടക്കാനുള്ള നടപ്പാതയാണത്. ഇതിലെ വാഹനങ്ങളൊന്നും പോവില്ല, ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനൊക്കെ പോകുന്നവർക്ക് വേണ്ടി നടക്കാനുള്ളൊരു റോഡ് ഉണ്ടാക്കിയിട്ടുള്ളതാണത്. കുറേയധികം ആളുകളിങ്ങനെ ഒന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിക്ലോയിലെ കാഴ്ചകൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും കാണാം മറ്റു നല്ല വീഡിയോയുമായിട്ട്.